നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാട് കർഷകൻ്റെ ചോദ്യത്തിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആളിൻ്റെ ആട് നടക്കുമ്പോൾ ഒരു വശത്തേക്ക് ചരിഞ്ഞു പോകുന്നു, അതുപോലെ നടക്കുമ്പോൾ അതിന് ബാലൻസ് തെറ്റിയ പോലെ വേച്ച് വെച്ചാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇതെന്ത് അസുഖമാണ്? ഇതിനെന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആടുകളിൽ കാണുന്ന തളർച്ച രോഗത്തിൻ്റെ തുടക്ക ലക്ഷണമായത്, ഈ അസുഖം കണ്ടുപിടിച്ച് അതിൻ്റെ സമയത്ത് തന്നെ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ആ ആട് തളർന്ന് വീഴുകയും ചെയ്യും, ആ കിടപ്പിൽ അത് മരണപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ആൾ ചോദിച്ചതുപോലെ ഇതെന്ത് അസുഖമാണെന്നും ഇതിനെന്താണ് ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഇതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് നോക്കാം. ആടിൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ B1 അഥവാ തയാമിൻ എന്ന് പറയുന്ന ജീവകത്തിൻ്റെ കുറവാണ് ഈ ഒരു രോഗ കാരണമെന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ B1 കുറവ് വരുമ്പോൾ തലച്ചോറിനകത്ത് നീർക്കെട്ടുണ്ടാവും. അത് മാത്രമല്ല, ആടിൻ്റെ ഈ നാഡീ സംബന്ധമായ പ്രവർത്തനങ്ങളൊക്കെ നിന്നു പോവുകയും ചെയ്യും, ആട് തളർന്നു വീഴുകയും ചെയ്യും. പിന്നെ ആടുകളിൽ ഇതുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ദഹനക്കേടാണ്. ദഹനക്കേട് സംഭവിക്കുമ്പോഴാണ് ഈ ഒരു തയാമിൻ ഡെഫിഷ്യൻസി അതിൽ കൂടുതലായിട്ടും കാണുന്നത്. അങ്ങനെ വൈറ്റമിൻ B1 അഥവാ തയാമിൻ്റെ ഒരു കുറവ് വരുമ്പോഴും അത് അതിൻ്റെ ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം നമ്മളുണ്ടാവും, അതായത് ദഹനക്കേട് വരുമ്പോഴെങ്ങനെയാണ് തലച്ചോറിനകത്ത് നീർക്കെട്ട് വരുന്നതെന്ന്. ആടിൻ്റെ ശരീരത്തിൽ B1 അഥവാ തയാമിൻ്റെ കുറവ് വരുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവും കുറയും. ഈ ഗ്ലൂക്കോസ് കിട്ടുന്നത് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ നിന്നാണ് ആടിന് ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസ് കിട്ടുന്നത്. ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ആടിൻ്റെ തലച്ചോറിലെ കോശങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു ഗ്ലൂക്കോസ് ഇല്ലാതെ വരുമ്പോൾ ആടിൻ്റെ തലച്ചോറിന് സ്ഥിരമായിട്ട് ക്ഷതവേൽക്കും. പെട്ടെന്നായിരിക്കും ആ ഒരു സംഭവം, അത് ക്ഷതവേറ്റ് കഴിയുമ്പോൾ നീര് വന്ന് നിറയും. അങ്ങനെയാണ് ആടിൻ്റെ തലച്ചോറിനകത്ത് ഈ ഒരു നീർക്കെട്ടുണ്ടാവുന്നത്. ഞാൻ ഈ വീഡിയോയിൽ വൈറ്റമിൻ B1 അഥവാ തയാമിൻ ഡെഫിഷ്യൻസി എന്നൊക്കെ പറയുന്നെങ്കിലും ഇതിന് പോളിയോ എൻസെഫലോ മലേഷ്യ അഥവാ PEM എന്ന് പറയുന്ന ഒരു പേരുണ്ട്. അതുപോലെ ഗോഡ് പോളിയോ എന്ന് പറയും. പിന്നെ പണ്ടുള്ള ആട് കർഷകർ, അതായത് അവർക്ക് ഈ വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി എന്നോ തയാമിൻ ഡെഫിഷ്യൻസി എന്നോ PEM എന്നൊന്നും അറിയത്തില്ല. അവർ പറയും ആടുബാധ വരുന്നെന്ന് പറയും. അതായത് ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യത്തോടെ നടന്നുകൊണ്ടിരുന്ന ഒരു ആട് നിന്ന നിപ്പിൽ അലച്ചു തല്ലി വീണിട്ട് 2-3 ദിവസം തളർന്ന് കിടന്ന് 4-ന്റെ അന്ന് മരണപ്പെട്ടു പോകും. അപ്പോൾ അവർക്ക് എന്തുവാണെന്ന് അറിയില്ല. അതിന് അന്നത്തെ ആ ഒരു പഴയ ആൾക്കാർ പറഞ്ഞിരുന്നത് ഇതിന് ആടുബാധമായിരുന്നു, ആടുബാധം വന്ന് ആട് മരണപ്പെട്ടു പോയെന്നാണ്. അപ്പോൾ അന്നും ഈ ഒരു അസുഖമുണ്ട്. പിന്നെന്ന് വെച്ചാൽ വേനൽക്കാലത്താണ് ആടുകളിൽ തയാമിൻ ഡെഫിഷ്യൻസി കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതായത് ഈ വേനൽക്കാലം എന്ന് പറയുമ്പം പച്ചപ്പൊന്നും കാണത്തില്ല, എങ്ങും പുല്ലും പോച്ചയൊന്നും കാണത്തില്ല, ഇലവർഗ്ഗങ്ങൾ കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആട് കിടന്ന് കരയുമ്പോൾ നമ്മൾ കൈത്തീറ്റ അങ്ങോട്ട് കൂടുതലായിട്ട് കൊടുക്കും. അന്നജം കൂടുതലടങ്ങിയത്, അതായത് ഈ സ്റ്റാർച്ച് ഒരുപാട് അടങ്ങിയ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് ദഹനക്കേട് വരും. ആടിനെ സംബന്ധിച്ച് അതിനെ വീണ്ടും ചവയ്ക്കണ്ടേ? അത് സംഭവിക്കാതെ വരുമ്പോഴാണ് അതിന് ദഹന പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ B1 പെട്ടെന്ന് കയറി കുറയും, തയാമിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉണങ്ങിയ ഇലകളെങ്കിലും ആടിന് കൊടുക്കാൻ ശ്രമിക്കണം. അത് കൈത്തീറ്റ മാത്രം അങ്ങനെ കൊടുക്കരുത്, അതിന് ഫൈബർ അടങ്ങിയത് വേണം. എന്നാലേ അതിൻ്റെ ആ ഒരു ദഹനപ്രക്രിയ നല്ല രീതിയിൽ നടക്കത്തുള്ളൂ. അതുപോലെ ഈ വേനൽക്കാലത്ത് ആടുകൾക്ക് കൊടുക്കുന്ന കൈത്തീറ്റയിൽ ഈ കടലത്തുണ്ട്, ഉഴുന്നിൻ്റെത്, ചെറുപയറിൻ്റെതുണ്ട്, പരുത്തിപ്പിണ്ണാക്ക് തുടങ്ങിയ പെട്ടെന്ന് അതിന് തിരിച്ച് അയവെട്ടാൻ പറ്റുന്ന കൈത്തീറ്റ കൊടുക്കണം. ഈ കഞ്ഞിയും ഒന്നും കൊടുക്കരുത്, ചോറും കഞ്ഞിയും ഒന്നും ആടിൻ്റെ ഈ ഒരു കൈത്തീറ്റയിൽ അധികമായിട്ട് ഉൾപ്പെടുത്തരുത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ മറ്റൊരു കാര്യമാണ് ശ്രദ്ധിക്കണം, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ പൂപ്പലുണ്ടോ? നമ്മൾ കൈത്തീറ്റയിൽ ഇപ്പം പിണ്ണാക്ക് അല്ലെങ്കിൽ തവിട് വർഗ്ഗങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്ത് ഈ പൂപ്പൽ പോലെ ഈ ഗോതമ്പ് തവിടൊക്കെ ചില സമയത്ത് ഇങ്ങനെ കട്ട കെട്ടി കിടക്കുന്നത് കാണാം. അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ അതിനകത്ത് ആ പൂപ്പലുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ പരുത്തി പിണ്ണാക്കിനകത്തൊക്കെ ഈ പൂപ്പൽ പിടിക്കും. അപ്പോൾ ആ കടല പിണ്ണാക്കിൽ അപ്പോൾ ഈർപ്പം തട്ടി അതിനകത്ത് പൂപ്പൽ പിടിക്കാതെ നോക്കണം. ഈ പൂപ്പൽ അടങ്ങിയ ഭക്ഷണം അതിൻ്റെ ഉള്ളിൽ ചെന്നാലും ഈ പറയുന്ന ദഹനക്കേടും പിന്നെ അതിനകത്തൊരു പിന്നെ ഒരു വിഷം ഉൽപ്പാദിപ്പിച്ച് അതും ഈ തയാമിൻ ഡെഫിഷ്യൻസിക്ക് വളരെ ഒരു കാരണമാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ, നമ്മൾ ഇതിനെ ലക്ഷണങ്ങൾ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ഇതെന്ന് വെച്ചാൽ നല്ല ആരോഗ്യമുള്ള ആടുകളിലായിരിക്കും പെട്ടെന്ന് ഈ ഒരു രോഗലക്ഷണം കാണിക്കുന്നത്. വളരെ ചെറിയ അളവിലേ ഉള്ളൂ, അതായത് ചില ആടുകളിലെ കാണിക്കത്തുള്ളൂ. നടന്നു പോകുമ്പോൾ ഒരു വേച്ചിലോ അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കത്ത് പോലും ഇല്ലായിരിക്കും, ഒന്ന് നടന്നു പോകുമ്പോൾ ഒരു വേച്ചിലോ അല്ലെങ്കിൽ ഒന്ന് വീഴാൻ പോകുന്ന പോലൊക്കെ തോന്നും. നമ്മളത് കാര്യം എവിടെയെങ്കിലും തട്ടിയതായിരിക്കുമോ എന്നും നമ്മളത് കാര്യമാക്കത്തില്ല. പക്ഷേ അതൊക്കെ ഇതിൻ്റെ ഒരു തുടക്കമാണ്. നമ്മളിത് പെട്ടെന്ന് കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ നമ്മളങ്ങനെ നമുക്ക് എന്തെങ്കിലും ആടിൽ എന്തെങ്കിലും ഒരു വശപ്പശക് പോലെ തോന്നി അതിൻ്റെ കണ്ണിലോട്ട് നോക്കണം. അതിൻ്റെ കൃഷ്ണമണി തുടർച്ചയായിട്ടിട്ട് വെട്ടിച്ചുകൊണ്ടേയിരിക്കും ഈ ആടിൻ്റെ.
ഈ തയാമിൻ്റെ ഒരു കുറവ് വരുമ്പോഴെന്ന് വെച്ചാൽ ആടിൻ്റെ കൃഷ്ണമണി നേരെ നിൽക്കത്തില്ല, അതിങ്ങനെ പടപ്പിച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ ആടിന് വയറുവേദനയൊക്കെ എടുക്കുമ്പോൾ ഈ പല്ല് കടിക്കുന്നൊരു ഇതുണ്ടല്ലോ, അതുപോലെ തുടർച്ചയായിട്ട് ഇങ്ങനെ പല്ല് ഞെരിക്കിവിട്ട്. പിന്നെ ഈ ഒരു തലച്ചോറിൽ നീർക്കെട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ തല നേരെ നിൽക്കത്തില്ല, രണ്ട് വശങ്ങളിലേക്ക് ഇങ്ങനെ വെട്ടിച്ചോണ്ടേ ഇരിക്കും, ഒരു ബാലൻസ് ഇല്ലാത്ത പോലെ തല നേരെ നിൽക്കാൻ അതിന് പറ്റത്തില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വേച്ച് വേച്ച് നടക്കും, ഇങ്ങനെ വീണു പോവും. പിന്നെ ഇതിൻ്റെ മസിൽ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കും, വെട്ടിച്ചോണ്ടേ ഇരിക്കും, മസിൽ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. പിന്നെ ചില ആടുകൾ പെട്ടെന്ന് നിന്ന നിപ്പിൽ തന്നെ തറയിലോട്ട് അലച്ചു തല്ലി വീണ് കൈകാലിട്ട് പിടച്ച് ഇങ്ങനെ വീഴും, പിടച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ ചിലത് വീണ് കഴിഞ്ഞിട്ട് ഈ കഴുത്ത് ഇങ്ങനെ വളച്ചിട്ട് തോളിനോട് ചേർത്ത് ശരീരത്തോട് ചേർത്ത് വെച്ച് ഒരൊറ്റ കിടപ്പ് കിടക്കും. പിന്നെ ഇതിൻ്റെയൊക്കെ ബേസിക് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ കൃഷ്ണമണി. ഞാൻ ആദ്യമേ പറഞ്ഞു ആടിൻ്റെ കണ്ണിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം, തയാമിൻ ഡെഫിഷ്യൻസി ആണോ അതിൻ്റെ കണ്ണിൽ ഇങ്ങനെ പിടപ്പിച്ചുകൊണ്ടേ ഇരിക്കും, അപ്പോൾ അത് കണ്ടാൽ ഉറപ്പിച്ചോ ഇതാണ് അസുഖം എന്നുള്ളത്. പിന്നെ വേറൊരു നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് പിടഞ്ഞ് വീണിട്ട് ഇങ്ങനെ കിടക്കുന്ന ആടുകൾ ഒരു വശം മാത്രം ചേർന്ന് ഇത് കിടക്കുള്ളൂ. നമ്മൾ പെട്ടെന്നൊരു മറുവശത്തേക്ക് ഇതിനെ ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ വീണ്ടും തന്നെ അത് പഴയതുപോലെ തന്നെ പിടച്ചിട്ട് പഴയ രൂപത്തിൽ പഴയ രീതിയിലേക്ക് അത് കിടക്കും അത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രോഗലക്ഷണങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനെ ചികിത്സ നേടുക, പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിച്ച് അതിനെ കാണിക്കുക എന്നുള്ളതാണ്. അതൊരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ അതിൻ്റെ ആ ഒരു മരുന്ന് അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ദിവസം അല്ലെ 2 ദിവസം കൊണ്ട് ആട് ഓക്കെ ആവും. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നത് ഈ തയാമിൻ കുറഞ്ഞതുകൊണ്ട് തയാമിൻ എന്ന് പറയുന്ന ജീവകം അതിൻ്റെ വെയിൻ വഴിയോ അല്ലെ മസിൽ വഴിയോ കുത്തിവെച്ച് അതിൻ്റെ ആ ഒരു കുറവിനെ പരിഹരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതുമാത്രമല്ല അതിനോടൊപ്പം ഈ തലച്ചോറിലുണ്ടാകുന്ന നീർക്കെട്ടുണ്ടല്ലോ അതിനെ ഒഴിവാക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ് നമ്മൾ ചെയ്യണം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ വിളിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ചികിത്സ വൈകുന്തോറും ലക്ഷണങ്ങൾ തീവ്രമാകുകയും ചെയ്യും. ഈ തലച്ചോറിൻ്റെ കോശങ്ങൾ കേൾക്കുന്ന ക്ഷതം അത് ഗുരുതരമായിട്ട് പിന്നീട് നമ്മൾ എത്ര ചികിത്സ കൊടുത്താലും അത് വലിക്കാതെ വരും. അത് തുടർന്ന് ആടെന്ത് ചെയ്യും, സ്ഥിരമായിട്ട് കിടപ്പിലാവുകയും ചെയ്യും, ചിലപ്പോൾ അത് മരണം സംഭവിക്കുകയും ചെയ്യും. ഈ ആട് വളർത്തുന്ന കർഷകർ പലരും പനിക്കും ചുമയ്ക്കും ഒക്കെ ദഹനക്കേടിനും ഒക്കെയുള്ള മരുന്നുകൾ വീട്ടിൽ വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു സ്ട്രിപ്പ് ന്യൂറോബയോൺ 40 അല്ലെങ്കിൽ ബിപ്ലെക്സ് 40 തയാമിൻ ഹൈഡ്രോക്ലോറൈഡ് 100 mg ഒക്കെ ഒരു സ്ട്രിപ്പ് വാങ്ങി വെച്ചാൽ നമുക്ക് പകലോ രാത്രിയിലോ എപ്പോഴാണ് നമുക്ക് ഈ ആടിന് ഇങ്ങനൊരു അപകടം വരുന്നത് നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡോക്ടറിൻ്റെ ആ ഒരു സേവനം കിട്ടുന്നിടം വരെ നമുക്ക് പെട്ടെന്ന് ആടിൻ്റെ ആ ഒരു ബാലൻസ് നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി ഈ ഒരു ഗുളിക കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയുള്ള ഗുളികളൊന്ന് വീട്ടിൽ വാങ്ങിച്ച് വെക്കുക. നമ്മളെന്തായാലും പനിക്കും ചുമയ്ക്കും ഒക്കെ ആടിന് മിക്ക ആൾക്കാരും വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ഒക്കെ ഒന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ വീട്ടിൽ ഈ ചനയുള്ള ആടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 ന്യൂറോബയോണിൻ്റെ ഗുളിക കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ ക്രോസിങ്ങിന് ആവശ്യമുള്ള മുട്ടന്മാരെയൊക്കെ വീട്ടിൽ വളർത്തുന്നവർ ഒരു 3 മാസത്തിലൊരിക്കലും അതിൻ്റെ ആടിൻ്റെ ആ ഒരു തൂക്കം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ട്രൈബിവെറ്റിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ വല്ലപ്പോഴൊക്കെ ഒരല്പം ഈസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബയോട്ടിക്സ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് സപ്ലിമെൻറ്റുകളൊന്ന് വല്ലപ്പോഴൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്ഥിരമായിട്ട് കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞു, വല്ലപ്പോഴൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ആട്ടുകുഞ്ഞുങ്ങൾ ഒരു മാസം 1.5 മാസമായ ആട്ടുകുഞ്ഞുങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കൈത്തീറ്റ എടുക്കും. അവർക്ക് ഈ തയാമിൻ അടങ്ങിയിട്ടുള്ള ഗ്രോവിപ്ലെക്സ് പോളിബയോണ് സിങ്കോബിറ്റ് അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ വൈറ്റമിൻസൊക്കെ കൊടുക്കുന്നതും നമുക്കിതിനൊക്കെ ഒരു പരിധി വരെയൊക്കെ ഒന്ന് നമ്മുടെ കൂട്ടിൽ നിന്നൊക്കെ അകറ്റി നിർത്താൻ പറ്റും ഈ ഒരു തയാമിൻ ഡെഫിഷ്യൻസിയൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റുകൾ അതായത് ഈ തയാമിൻ്റെ ഡെഫിഷ്യൻസിയൊക്കെ വന്ന് ആട് വീണു പോകുന്ന സമയത്തൊക്കെ പലരും പറയുന്നത് എന്താ അറിയോ, ഞങ്ങൾ വർഷങ്ങളായിട്ട് ആടിനെ വളർത്തുന്നുണ്ട് പക്ഷേ ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ്. ശരിയാണ്, വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആടുകളിലാണ് പെട്ടെന്ന് ഈ ഒരു അസുഖം വരുന്നത്. ആരോഗ്യമുള്ള ആടുകളിലാണ് തയാമിൻ ഡെഫിഷ്യൻസി വന്ന് വീണു പോകുന്നത്. നമ്മൾ ആ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പരിചയമുള്ള ആരുടെയും ആടുകളിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ആരോഗ്യത്തോടെ നിൽക്കുന്ന നല്ല ആരോഗ്യത്തിൽ നിൽക്കുന്ന ആടുകളിലാണ് ഈ തയാമിൻ ഡെഫിഷ്യൻസി വരുന്നത്. ചിലത് പെട്ടെന്ന് തന്നെ ആരോഗ്യം വീണ്ടെടുക്കും, ചിലത് മാസങ്ങളോളം തളർന്നു കിടക്കും, ചിലത് 2-3 ദിവസം കഴിയുമ്പോൾ മരണപ്പെട്ടു പോകാനും ആ രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ഒരു ആടിന് ഇങ്ങനെ ആയിരുന്നു, രാത്രിയിൽ തീറ്റ കൊടുത്തു എന്നിട്ട് പെട്ടെന്ന് ഞാൻ ഇടയ്ക്ക് ചെന്ന് നോക്കിയപ്പോൾ കണ്ണിട്ട് ഇങ്ങനെ പടപ്പിക്കുന്ന ആടിന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ഞാൻ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. 3 ദിവസം മാക്സിമം 4 ദിവസം ആയപ്പോഴത്തേക്ക് അത് ഓക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിന് ചെയ്യാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആടുകൾക്ക് നമ്മൾ എപ്പോഴും ഒരു മിക്സഡായിട്ട് കൊടുക്കുക, കൈത്തീറ്റ മാത്രം കൊടുക്കാൻ നിൽക്കാതെ എല്ലാ തരത്തിലുള്ളതും അതിൻ്റെ ഇലവർഗ്ഗങ്ങളായാലും വള്ളിപ്പടപ്പുകളായാലും പുല്ലായാലും എല്ലാം മിക്സായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉണക്കമാണ് കൈത്തീറ്റ മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞ് കൈത്തീറ്റ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതായത് വേനൽക്കാലത്ത് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതിൻ്റെ ഒരു സാധ്യത ഇതുകൊണ്ട് തന്നെയാണ്, കൈത്തീറ്റ കൂടുതലായിട്ട് അങ്ങോട്ട് കൊടുക്കും. അപ്പം നമ്മൾ ആടുകൾക്ക് എപ്പോഴും വേണ്ടത് അവർക്ക് വീണ്ടും ചവയ്ക്കണം. അവർക്ക് അവരുടെ ദഹനം നല്ല രീതിയിൽ നടക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അവരിങ്ങനെ വീണ്ടും ചവച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള തീറ്റകൾ നമ്മൾ ആടുകൾക്ക് കൊടുക്കണം.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു തയാമിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം.